ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ വന്നത്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണെന്നുള്ളതെല്ലാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. ഇനി നേരെ വീഡിയോ നോക്കാം. ഇന്നിതാ ഞാൻ രാവിലത്തെ ഫ്രഷ് ആവലും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഫുൾ ഡേ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ എല്ലാം എടുത്തിങ്ങനെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യലാണ്, ഇന്ന് ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു കേക്ക് ഉണ്ടാക്കണം, പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കാനുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടിന്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എന്താ പ്രാവ് വരുന്നില്ലേ, പ്രാവിന് ഫുഡ് കൊടുക്കുന്നതെല്ലാം മിസ്സിങ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ട്, കാണാൻ തോന്നുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് എല്ലാ വീഡിയോസിലും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാത്തിലും കാണിക്കാത്തത്. ഇപ്പോഴും പ്രാവെല്ലാം ഉണ്ട്, ഫുഡെല്ലാം കൊടുക്കലുണ്ട്. പിന്നെ ഇതാ ഞാൻ രാവിലെ ചായക്ക് വേണ്ടിയിട്ടുള്ള മുട്ട എടുത്തിട്ട് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്ന കേട്ടോ. ഇത് നാടൻ മുട്ടയാണ്, ഇക്കാക്ക് ഇക്കാൻ്റെ ഒരു അറബി കസ്റ്റമർ കൊണ്ട് കൊടുത്തതാണ്. ആൾക്കിടെ ഫാമെല്ലാം ഉണ്ട്, അങ്ങനെ ഇങ്ങനെ വെറുതെ കൊണ്ട് കൊടുത്തേക്കാക്ക്. ഇക്ക പറയും ഈ അറബീസ് ഇഷ്ടമായാൽ ഭയങ്കര ഇഷ്ടവും സ്നേഹപ്രകടനമായിരിക്കും എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. ഞാൻ പറയലില്ലേ പെർഫ്യൂമും ഫ്രൂട്ട്സും അങ്ങനത്തെ എല്ലായിട്ട് ഇടയ്ക്കിടെ ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും കേട്ടോ. കസ്റ്റമേഴ്സാണ് പക്ഷേങ്കിൽ നല്ല അടുപ്പമുള്ള ആൾക്കാർ കസ്റ്റമേഴ്സ് മാത്രം. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിപ്സ് അവിടെ ഫ്രൈ ആക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോസും മയണൈസും എല്ലാം വേണം. ഞാനോട് ചോദിക്കലുണ്ട് ഏത് മയണൈസാണ് യൂസ് ആക്കലെന്ന്. ഞാനിതാ ഈ രണ്ടെണ്ണ കേട്ടോ യൂസ് ആക്കൽ, ഒന്ന് നൂറിൻ്റെതും അല്ലെങ്കിൽ നൂറിൻ്റെത്, രണ്ടും നല്ലതാണ്. എനിക്ക് ഭയങ്കര പുളിയൊന്നും തോന്നലില്ല. പിന്നെ ഈ സാൻഡ്വിച്ചിലേക്ക് ഇങ്ങനത്തെ നീളത്തിലുള്ള റോളല്ലേ ബ്രെഡിൻ്റെ റോളാണ് വേണ്ടത്, ബണ്ണിൻ്റെ റോൾസ്. പിന്നെ ചിപ്സ് വേണം. ചിപ്സ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഈ സോഹാർ ചിപ്സാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ ലെയ്സോ ചിപ്സോ ഏതായാലും എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് ഇടാം, ഫ്രൈ ആയിട്ടുണ്ട്, അത് ഞാൻ കോരി എടുക്കുന്ന. ഇനിയിപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തുടങ്ങാം. എപ്പോഴത്തേം പോലെ തന്നെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. സാൻഡ്വിച്ച് റെസിപ്പീസ് എല്ലാം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫോട്ടോസും എല്ലാം വിട്ടുതരലുണ്ട്. കാര്യം എല്ലാവർക്കും അത്യാവശ്യം വേണ്ട റെസിപ്പീസ് അല്ലേ ഇതെല്ലാം. ഇതും അങ്ങനെ ഒരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതാ ഈ ബ്രെഡ് റോളിന് ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ആദ്യയിൽ കെച്ചപ്പ് ആക്കുക, എന്നിട്ട് കുറച്ച് മയണൈസ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഒരു മൂന്നോ നാലോ പീസായിട്ട് കട്ടാക്കുക. മുട്ടയെല്ലാം നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ഇക്കാക്കൊക്കെ വേണ്ടിയിട്ട് ആക്കുന്നത്. ഇക്കാക്ക് പോയിട്ടില്ല കേട്ടോ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ പുറത്തുവാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഫസ്റ്റ് ഇക്കാക്കായി കൊടുക്കില്ല. പിന്നെ ഈ ചിപ്സിൻ്റെ എയർ കളയുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു റോളർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് പൊടിക്കുക. എങ്ങനെയായാലും ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി, വല്ലാണ്ട് പൊടിയണ്ട. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഇതാ കണ്ട ക്രഷായല്ലോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു രണ്ട് മൂന്ന് ചിപ്സ്, കൂടുതലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ, രണ്ട് മൂന്ന് ഫ്രഞ്ച് ഫ്രൈസും കൂടി വെച്ചിട്ട് ഒന്ന് റോളാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇക്കാക്ക് തിരക്കിട്ടിട്ടാക്കിയതേനു, അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാ ഞാൻ എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ട് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെയിം കെച്ചപ്പും മയണൈസും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് മുട്ട വെച്ച് കൊടുക്കുക. പിന്നെ ഇത് വേണമെങ്കിൽ മുട്ട ഇങ്ങനെ പുഴുങ്ങിയിട്ട് വെക്കാം, അല്ലെങ്കിൽ പൊരിക്കുമല്ലോ ഉപ്പും മുളകും എല്ലാം ഇട്ടിട്ട്, അങ്ങനെ പൊരിച്ചിട്ടാലും വെക്കാം. പക്ഷേ പുഴുങ്ങിയതാണ് നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നലിട്ടാ. പിന്നെ ചിപ്സ് നല്ല എരിവുള്ള ചിപ്സ് വേണമെങ്കിൽ അങ്ങനെയെല്ലാം വെച്ചാൽ നല്ല രസമുണ്ടാവും. സോറി, ഈ ഞാൻ വെച്ച് പറഞ്ഞില്ലേ ലെയ്സ് പോലത്തെ സംഭവം, അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നോർമൽ അങ്ങ് റോളാക്കി എടുക്കുക. പിന്നെ ഇത് സിമ്പിൾ ബെസ്റ്റ് സാൻഡ്വിച്ച് കേട്ടോ. ഭയങ്കരമായിട്ട് എടുത്ത് പറയാൻ മാത്രം വല്ലാണ്ട് അങ്ങ് അട്രാക്റ്റ് ചെയ്യുന്ന ഫ്ലേവറൊന്നും ഇല്ലെങ്കിലും സിമ്പിളാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുക, എന്നാൽ കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഇക്ക പോകുന്നുണ്ട്. പിന്നെ ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കേക്കൊന്നും ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ വിചാരിച്ച ഒരു സർപ്രൈസ് ആയിട്ട് കേക്കെല്ലാം കൊടുക്കാമെന്ന്.
പിന്നെ ഞാൻ ഇക്ക പോയമ്പാട് തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് നോക്കല. ശരിക്കും സത്യം പറഞ്ഞാലില്ലേ, കേക്ക് ഉണ്ടാക്കാൻ എന്താണെന്നറിയില്ല, ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു 7-inch പാനിലാണ് ടിന്നിലാണ് ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കൽ. പിന്നെ മുട്ടയിലെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ എപ്പോഴത്തെയും ഒപ്പിക്കൽ പരിപാടിയാണ്, സാൻഡ്വിച്ച് പേപ്പറിനെ കൊണ്ട് ഈ ബട്ടർ പേപ്പർ പോലെയെല്ലാം ആക്കി ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ രണ്ടാളും എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ച കേക്കിൻ്റെ പണിയാട ചെയ്തു വെക്കാന്ന്. അല്ലെങ്കിൽ ഇന്നൂന് ഉണ്ടാക്കേണ്ടി വരും, പിന്നെ കുറേ സമയം അങ്ങ് പോവും, പിന്നെ എനിക്കിന്ന് ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നും അല്ല എണീക്കുന്നതിന് മുന്നേ കേക്ക് അടാക്കി വെക്കാന്ന്. പിന്നെ ഞാനിന്ന് ഹണി കേക്കാണ് ഉണ്ടാക്കുന്നത്, ഹണി ആൽമണ്ട് കേക്കാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഹണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ഒന്ന് ബ്രീഫായിട്ട് പറയാം. 1 cup മൈദയും 1 teaspoon ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് 1 nullu uppum കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി അരച്ച് വെക്കുക. പിന്നെ ഞാനില്ലേ ഇപ്പോൾ കേക്കിൽ ബേക്കിംഗ് സോഡ ഇടലില്ല, അപ്പക്കാരം ഇടലില്ല. അപ്പക്കാരം ഇട്ടാൽ ഈ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ഒരു കളറ് ചേഞ്ച് ആയി പോകുന്നു, ഭയങ്കരമായിട്ടൊരു യെല്ലോയിഷ് കളറെല്ലാം വരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഇടലില്ല. അപ്പോൾ അത് എനിക്കൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തതാണ് കേട്ടോ, അപ്പക്കാരം ഇടാണ്ട് ഉണ്ടാക്കിയാൽ കേക്കിന് നല്ല കളർ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നല്ല യൂസായി. എന്തായാലും പറഞ്ഞു തന്നാൽക്ക് താങ്ക്സ്. പിന്നെ വേറൊരു ബൗളിൽ 3 muttas, 1/2 cup പൊടിക്കാത്ത പഞ്ചസാര തന്നെ എടുത്തിന്, പിന്നെ 1 teaspoon വാനില എസൻസ് കൂടി വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ട ഇങ്ങനെ നല്ലോണം പതഞ്ഞ് വന്നാൽ ഇതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 tablespoons ഹണി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഹണി കേക്കാണല്ലോ, അപ്പോൾ 2 tablespoonsോളം ഹണി ഒഴിച്ചിട്ട് ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്താൽ ഈ മിക്സ് റെഡിയായി, വെറ്റ് മിക്സ് റെഡിയായി. എല്ലാ എണ്ണയിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇടാനുണ്ട്, എന്നാലും നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ പൗഡേഴ്സും പിന്നെ 1/2 cup പാലും കൂടി ഒന്ന് ഇടവിട്ടിട്ട് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് വിസ്കൊണ്ട് മിക്സാക്കുന്നതായിരിക്കും ഒന്നുകൂടി ഫാസ്റ്റായിട്ട് മിക്സാക്കി കിട്ടുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വിസ്ക് തന്നെ എടുക്കൽ. എന്നാലിതാ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇല്ലേ. അപ്പോൾ ഇങ്ങനെ വിസ്ക് കൊണ്ട് മെല്ലെ ഒന്ന് റോൾ ചെയ്തിട്ട് മിക്സാക്കിയാൽ നല്ല ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നേരെ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ കേക്കില്ലേ, ഞാനെല്ലാം ചെറുതിലായിരുന്ന സമയത്തില്ലേ ഇങ്ങനെ കോമൺ അല്ലേനു, എല്ലാവരും കേക്ക് ഉണ്ടാക്കുമൊന്നുമില്ല. ഞാൻ ആകെ കേക്ക് ഉണ്ടാക്കുന്ന കാണൽ മാജിക് ഓവൻ എന്ന് പറഞ്ഞ ഷോയില്ലേ, അപ്പോൾ അതിൽ മാത്രമേനു കാണൽ. അന്നേരം ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിൽക്കുമായിരുന്നു ഇതിങ്ങനെ റിബണ് പോലെ വീഴുന്നതെല്ലാം കാണുമ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ പോലെ എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതെന്നല്ലേനു എൻ്റെ ചെറുതിലെന്ന് കേട്ടോ. ഞാൻ സ്കൂളിലൊന്നും പഠിക്കുന്ന സമയത്ത് അപ്പോൾ അന്നേരെയും ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് കേക്ക് ഉണ്ടാക്കണം എന്നല്ലുള്ള. പക്ഷേ ഇപ്പം എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് തോന്നിട്ടാ. ഇപ്പം കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡല്ലേ. ഇപ്പം അല്ല, ഒന്ന് രണ്ട് വർഷം മുന്നേ എല്ലാം അന്നേരമാണ് ഞാനും ആദ്യമായിട്ട് കേക്കെല്ലാം ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ ഇതാ ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം നോക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഹണി ആൽമണ്ട് കേക്കാണെന്ന്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാനൊരു ഒരു 1/3 cup ആൽമണ്ട് എടുത്തിന്, എന്നിട്ട് ഇതൊന്ന് ആദ്യമൊന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായാൽ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിടുക. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് തന്നെ 1/2 cup പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ വെറുതെ അങ്ങനെ വെച്ചാൽ മതി. ഇത് തനിയെ കാരമലൈസ് ആയിക്കോളും. ആ സമയത്ത് ഞാൻ ആൽമണ്ട് ഞാൻ 1-2 pieces അങ്ങനെ ഇടുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ജസ്റ്റ് അങ്ങനെ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ സമയം കൊണ്ട് 1/2 hour കൊണ്ട് നമ്മളെ സ്പഞ്ച് റെഡിയായി. ഇത് ഞാൻ 180 degrees 1/2 hour സെറ്റാക്കി വെച്ച് കൊടുത്തിന് കേട്ടോ. കോയിൽ മേലെയും താഴെയും ഹീറ്റ് കൊടുത്തിന്. അങ്ങനെ ഇതാ നമ്മളെ കാരമലൈസ് കാരമലായിട്ടുണ്ട് പഞ്ചസാര. ഇതിലേക്ക് ഈ ആൽമണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സായി ഈ ആൽമണ്ടിൻ്റെ മേലെ കാരമലെല്ലാം ഒന്ന് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അങ്ങനെ മാറ്റുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ എങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇളകി കിട്ടാൻ പാടാവും. അങ്ങനെ നമ്മളെ കേക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പഞ്ച് പോലത്തെ കേക്ക് റെഡിയായി. നല്ല സ്മെല്ലാട്ടോ ഈ കേക്കിന്, നല്ല തേനിൻ്റെ സ്മെല്ലാണ്. പിന്നെ ഞാൻ കേക്ക് ആടെ ചൂടാറാൻ വേണ്ടി വെച്ചിന്. പിന്നെ ഇതാ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 cup ക്രീം എടുത്തിന്. ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക.
പിന്നെ ഈ ക്രീം ബീറ്റെല്ലാം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആലു ഇന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചായ കൊടുക്കലും ഫ്രഷാക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഞാനെടുത്ത് ഇതിടെ പെൻഡിങ്ങിൽ വെച്ചിട്ട് അങ്ങനെ പോയി അതെല്ലാം ചെയ്ത്. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാര്യം വീഡിയോ എടുത്തിട്ട് അവർക്ക് ചായ എല്ലാം കൊടുക്കാൻ നിന്നാൽ സമയം കുറേ അങ്ങ് പോവും, പിന്നെ ഒന്നും നടക്കില്ല. പിന്നെ കേക്ക് ഇതാ ഞാൻ നാലായിട്ട് കട്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ ക്രീമിൽ ഞാൻ ഒരു 4-5 പീസ് ക്രീം ചീസ് ഇട്ട് കൊടുത്തിന്. ഇക്കാക്കും അങ്ങക്കും ഇഷ്ടം ക്രീം ചീസിൻ്റെ ഫില്ലിങ്ങാണ് ക്രീമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തിന്. പിന്നെ നമ്മൾ ആൽമണ്ട് ഇല്ലേ അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫ്രോസ്റ്റിങ് തുടങ്ങാം. പിന്നെ ഷുഗർ സിറപ്പിൽ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തേനൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഹണി കേക്കല്ലേ നല്ല ഫ്ലേവർ വന്നോളും. അങ്ങനെ ഇതാ ആൽമണ്ട് പൊടിച്ച് വെച്ചിന്, ഇതാ ഇങ്ങനെ ഷുഗർ സിറപ്പ് ഹണിയും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങാം. സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ആ ഒരു ഹണീൻ്റെ മിക്സുള്ള ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് ആൽമണ്ട് കാരമൽ അതിൻ്റെ പൗഡറിൽ അത് വെച്ച് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുക. ശരിക്കും നല്ല തേനിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇതിനോട്ട് കേക്കിന്. പിന്നെ റഷ്യൻ ഹണി കേക്ക് ഉണ്ടാക്കണമെന്നേനു വിചാരിച്ചിന്, പക്ഷേങ്കിൽ അതിന് കുറേ സമയം എടുക്കുമെന്ന് തോന്നിയിട്ട് ശരിയായിട്ടില്ല. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു ടെൻഷനല്ലേ സമയമില്ലെങ്കിൽ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇതാ ഞാനങ്ങനെ മൊത്തത്തിൽ ഫ്രോസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിന്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല എൻ്റെ കയ്യിൽ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്ത്, നോർമൽ ഒരു ബ്രൗൺ കളറിലുള്ള ബിസ്ക്കറ്റ്, നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് എടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം പൗഡറാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതെല്ലാമാണ് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് കേട്ടോ. ബിസ്ക്കറ്റ് കൊണ്ട് രണ്ടാളും കച്ചറയാക്കുന്നുണ്ട്. വലിയ ആൾക്ക് ബലൂണൊന്നും വെക്കരുല്ലോ, വീണ്ടും ബലൂൺ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അയ്യോ കട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു അതിൽ ആ ഒരു ബലൂണെല്ലാം കളഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ മാത്രം വെച്ചിട്ട് ജസ്റ്റ് 2-3 ചെറി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇക്കാക്ക് ഹണി കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ ഹണി കേക്കിൻ്റെ ആക്കിയത്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. പിന്നെ ഗിഫ്റ്റ് ഞാൻ തലേ ദിവസം ഇക്കാക്കാൻ്റെ ഒക്കെ ഒന്ന് പുറത്ത് പോയിട്ട് ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സീന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇക്കാക്ക ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇക്കാക്കൻ്റെ ഒക്കെ പോയിട്ട് ഇക്ക അറിയാണ്ട് തന്നെ ഗിഫ്റ്റ് എല്ലാം വാങ്ങാൻ പറ്റീന്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അറിയാണ്ട് തന്നെ വാങ്ങലുണ്ട് കേട്ടോ, സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഒന്നുമില്ല, ഒരു ഷർട്ടും ഒരു ക്യാപ്പെല്ലാം വാങ്ങാൻ വേണ്ടി പോകില്ല. അപ്പോൾ ആദ്യം തന്നെ ക്യാപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഷോപ്പിലേക്കാണ് വന്നിന്. ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ, അപ്പോൾ ആടെ നല്ല ക്യാപ്പെല്ലാം കണ്ടിനു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വന്നത്. അങ്ങനെ നമ്മൾ നോക്കി ഒരു ബ്ലാക്ക് കളറിലുള്ള ക്യാപ്പ് എടുത്തിട്ടാ, ബ്ലാക്ക് ഏനു വേണ്ടേ, അങ്ങനെ ബ്ലാക്ക് ഒന്ന് സെലക്ട് ചെയ്ത്. നല്ല ക്യാപ്പെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ലുലുവിലേക്ക് വന്നിട്ടുണ്ട്, ഇരുന്ന് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയാട്ടോ വന്നതിന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു ഷർട്ട് കണ്ടുതരാം, പിന്നെ ഇതന്നെ മതി എന്ന് വിചാരിച്ച്. ഇത് നല്ല കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹാഫ് സ്ലീവാണ്. അങ്ങനെ ആ ഒരു ഷർട്ടും കൂടി നമ്മൾ വേഗം സെലക്ട് ചെയ്ത് ഇനിയിപ്പം കുറച്ച് ഗ്രോസറീസ് എല്ലാം വാങ്ങാനുണ്ട്, എന്നിട്ട് നേരെ തിരിച്ചു പോവും. അപ്പോൾ തലേ ദിവസത്തെ ചെറിയ കുറച്ച് ക്ലിപ്പ് ഞാൻ കാണിച്ചതാട്ടാ. അപ്പോൾ ഇന്നിതാ ഞാനിത് പാക്ക് ചെയ്യാൻ വേണ്ടി പോകില്ല. പിന്നെ ഇന്നൂന് ഞാൻ സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് വാങ്ങാൻ മറന്നുപോയി, ഇന്നൂന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു പ്രശ്നമില്ല, നീ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തോന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഓൾക്ക് വേണ്ടി സെപ്പറേറ്റ് വാങ്ങിനേനു കേട്ടാ. ഓള് ആദ്യം പിന്നെ ഞാൻ മാത്രം ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് ഒന്ന് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഓൾ പറഞ്ഞു എന്നാൽ പിന്നെ കാർഡാക്കി കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാർഡാക്കുന്നുണ്ട് കളർ പേപ്പറിൽ. ഞാൻ ആ കളഞ്ഞില്ല ആ ബലൂണിൻ്റെ, അതെല്ലാം ഒട്ടിച്ച് അതെല്ലാം ഓൾ ഐഡിയ തന്നെ കേട്ടോ. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് LOVE കാർഡ് ആക്കി കഴിഞ്ഞാലും പിന്നെ ഓള് നല്ല ഹാപ്പി ആയിട്ടാണ്. എനിക്ക് തോന്നി ഇത് തന്നെയാണ് നല്ലതെന്ന്, കാര്യം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ല ഓള് തന്നെ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയ കാർഡല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഒന്നും കൂടി നല്ലതെന്ന് തോന്നിയിട്ടാണ്. ആക്കി കഴിഞ്ഞാലും ഓള് ഭയങ്കര ഹാപ്പി ആയിന്. വാപ്പച്ചി കണ്ടാൽ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവുമെന്നെല്ലാം പറഞ്ഞിട്ടോ ഓള്. പിന്നെ എനിക്കിത് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കേക്കുള്ള ഫുഡാക്കാൻ. ഇത് ബിരിയാണി ആക്കാമെന്നാണ് വിചാരിച്ചിന് കേട്ടോ, വേഗം ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയിലാക്കണം. 12:30 അതിന് ഈ സമയമാകുമ്പം തന്നെ.
മാഷല്ല ഇക്ക വരുന്ന സമയമാകുമ്പോൾ തന്നെ നമ്മളെ പണിയെല്ലാം കഴിയുന്നേനു കേട്ടാ. അങ്ങനെ ഇതാ ഇക്ക ഡോറിന് മുട്ടുന്നുണ്ട്. അപ്പോൾ പോയി തുറന്ന് കൊടുക്കലാന്ന്, ഇന്ന് തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പം റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും ഈ ഒരു ഫേസിൽ ഇങ്ങനെ കേക്കെല്ലാം സർപ്രൈസായിട്ട് കാണുമ്പോഴുള്ള ഒരു സ്മൈൽ തന്നെ മതി നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കിയതിനുള്ളൊരു എന്താ പറയുക ഒരു റിസൾട്ട് അതാണ് കേട്ടോ. സർപ്രൈസ് എപ്പോഴും അത് ചെറുതായാലും എത്ര വലുതായാലും നമ്മൾ കൊടുക്കുന്ന ആൾക്കും അത് കിട്ടുന്ന ആൾക്കും രണ്ടാൾക്കും ഒരേപോലെ ഹാപ്പി ആവുന്ന ഒന്നല്ലേ. പിന്നെ ഇക്കാക്ക എവിടെ പോയി എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഇക്കാക്ക എടുത്തിട്ടുണ്ട്, പക്ഷേങ്കിൽ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല. അതാ പിന്നെ ഞാൻ കാണിക്കാത്ത, എപ്പോഴും വീഡിയോയിൽ കാണിക്കാത്ത അതാണ് കേട്ടോ. അപ്പം നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്യുന്ന, ഇനിയിപ്പം വരുന്ന കേക്കെല്ലാം കട്ട് ചെയ്ത് ഫുഡെല്ലാം കഴിക്കുക അത്ര തന്നെ. പിന്നെ ഞാൻ ഇന്ന് പറയുന്നുണ്ടായിരുന്നു കുറേ ഡെക്കറേഷനെല്ലാം ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം. അപ്പം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം മിക്കാൻ്റെ ബർത്ത്ഡേക്ക് നല്ല ഡെക്കറേഷനെല്ലാം ചെയ്ത് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കുക. കഴിഞ്ഞ വർഷം ആ ബർത്ത്ഡേ ഒരു വർഷം മുന്നേ അല്ലേ വരിക. അങ്ങനെ പിന്നെ ഇക്കാക്കില്ലേ സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല ബർത്ത്ഡേക്കൊന്നും. എൻ്റെതും കുട്ടികളതും അല്ല കേട്ടോ, എൻ്റെതും കുട്ടികളതും അല്ല എന്നെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷേങ്കിൽ ഇക്കാൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഓർമ്മേനെ ഉണ്ടാവില്ല ശരിക്കും ബർത്ത്ഡേ ആണെന്ന്. ഇക്ക പറയും ആരെല്ലോ ഇങ്ങനെ വിഷസ് അയക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് രാവിലെ ഓർമ്മേനെ വരികയാണ്. അങ്ങനെയാണ് കേട്ടോ, സ്വന്തം ബർത്ത്ഡേ എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇതാ ഞാനും ഇന്നും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇക്ക തുറന്ന് നോക്കുന്ന കാണാം. എന്നോട് നീ എവിടുന്നാന്ന് എപ്പാന്ന് ഇതെല്ലാം വാങ്ങിയെന്നല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ടേനു കേട്ടോ. ആ ക്യാപ്പ് വാങ്ങാൻ ഏത് ഷോപ്പിലാണ് പോയെ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ചോദിക്കുന്നുണ്ടേനു. കേക്കിന്റെ ബാക്കി അത് പറിക്കണ്ട എല്ലാ അത് ആക്കി കഴിഞ്ഞിട്ട് തന്നെ ഓളന്നെ പറഞ്ഞു പറിക്കട്ടെ ഞാൻ ബലൂണൊക്കെ വേണേനു. അങ്ങനെ ഇതാണ് നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ ഞാൻ കേക്കിൻ്റെ റെസിപ്പി ചെയ്തതല്ലേ, എന്തായാലും കേക്കിൻ്റെ ടെക്സ്ചറിലൊന്ന് കാണിച്ചു തരാം. ഇതാ നല്ല ടേസ്റ്റായിട്ടാ ഈ ഒരു കേക്ക്, നല്ല ഹണീൻ്റെ ഫ്ലേവറും പിന്നെ എന്താ പറയുക ആ ഒരു ക്രീം ചീസ് ഇട്ടുകൊണ്ട് ക്രീമിന് നല്ല ടേസ്റ്റാണ്. നമ്മളെ ഫേവറേറ്റ് ആട്ടാ ക്രീം ചീസ് ഇട്ട ക്രീം. അങ്ങനെ ഇതാ നല്ല സോഫ്റ്റായിട്ട് നല്ല വായിൽ അലിഞ്ഞു പോകുന്ന പോലത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ ധൈര്യമായിട്ട്. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കേക്കുള്ള ഫുഡെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ബിരിയാണി കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടൊന്നും ദമ്മൊന്നും ചെയ്തിട്ടില്ല. മൊത്തത്തിൽ എങ്ങനെയല്ലോ സ്പീഡിൽ ചെയ്തതേനു കേട്ടോ. പക്ഷേ ബിരിയാണി നമുക്ക് അത്ര വലിയ എന്താ പറയുക ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കുന്നതെന്നും തോന്നലില്ല. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ. പിന്നെ വേറൊരു കാര്യം ഉണ്ടാക്കിയാൽ രണ്ട് നേരത്തേക്ക് പിന്നൊന്നും ഫുഡും ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഒരു നാലഞ്ച് ടൈപ്പ് ബിരിയാണീൻ്റെ റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെ റെസിപ്പിയൊന്നും കാണിക്കാൻ ഞാൻ. മാത്രമല്ല ഈ വീഡിയോയിൽ റെസിപ്പി കാണിക്കാനും പറ്റൂല. അങ്ങനെ പിന്നെ ഇക്ക ഇതാ ലൈം ടീ ആക്കുന്നുണ്ട്. അതെനിക്ക് കമൻറ്റും വരലുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, പിന്നെ ഇതിനാ ഇത്രയും അധികം റൈസ് ആക്കുന്നെന്നെല്ലാം ചോദിച്ചിട്ട് ഇപ്പം ഇക്കാക്കുണ്ട്. എന്നാലും എനിക്ക് ആദ്യം അങ്ങനെ വരലുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടില്ലേ രണ്ടും മൂന്നും നേരത്തേക്ക് ഉണ്ടാക്കും. അതാ അങ്ങനെ കുട്ടികളിലായാൽ പിന്നെ എപ്പോഴും എല്ലാ നേരവും ഫുഡ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റൂലല്ലോ. മാത്രമല്ല ബിരിയാണി പഴയതായാലും ഒന്നും കൂടി ടേസ്റ്റല്ലേ. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇതാ നമ്മൾ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇന്ന് കാര്യമായിട്ട് വേറെ ഇതൊന്നുമില്ല. കാര്യം രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട, അങ്ങനെ ഫ്രീ ആണ്.
പിന്നെ വൈകുന്നേരമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തിന് പ്ലേറ്റ് കഴുകലും കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പം ആലുവിന് ഞാൻ സ്ട്രോബെറി കൊടുക്കല. ആലുവിനിപ്പം ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കലുണ്ട് കേട്ടോ. സ്ട്രോബെറിയിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ ഓൾക്ക് നല്ല ഇഷ്ടമാണ്. ഈ ഇടയ്ക്കായിട്ട് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓൾക്ക്. പിന്നെ ഇതാ ഓറഞ്ചും ഓളെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിലുള്ള രണ്ട് സംഭവങ്ങളാണ് കേട്ടോ. ഇത് ഓറഞ്ച് ചെറിയ ഓറഞ്ചാണ്, ഇത് ചൈനീസ് ഓറഞ്ച് ബേബി ഓറഞ്ച് എന്നെല്ലാം പറയില്ലേ, ഇതൊരു സീസണിലിട വരുന്നതാണ്. ശരിക്കും ഇതൊരു ചെറുനാരങ്ങൻ്റെ അത്ര വലിപ്പമായിട്ടുണ്ടാവും, പക്ഷേ കുട്ടികൾക്കെല്ലാം തിന്നാൻ നല്ലതാണ് ചെറിയ സൈസായതുകൊണ്ട്. കണ്ട ആലു ശരിക്കും ഫോർക്ക് യൂസ് ചെയ്ത് പഠിച്ചിട്ടില്ല, എന്നാലും ഞാനത് അവൾക്ക് കൊടുക്കൂട്ടാ. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ കൈ കൊണ്ട് തിന്നുമ്പോൾ ഇല്ലേ ഓരോരോ പ്രാവശ്യം കൈ കൊണ്ട് എടുത്ത് തിന്നിട്ടും കൈ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഡ്രസ്സിൽ വരക്കുമല്ലോ, അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോർക്ക് കൊടുത്ത് ശീലിപ്പിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെ കേട്ടോ ചെറുതിലെ, എന്നാലേ ഡ്രസ്സൊന്നും വൃത്തിയായിട്ടാവില്ല, നല്ല നീറ്റിൽ തിന്നോളും. ആലു ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇന്റെ കണ്ടിട്ടുണ്ടേ, കോപ്പി ഇരിക്കുന്നുണ്ട് ഓള്. ഓക്കെ വയലേച്ചു കൊടുത്തേ, വയലേച്ചു കൊടുക്ക്, ആ കൊടുക്ക്. ഹലോ, ഹായ് പറഞ്ഞു. ഹായ് ഹായ്. സൂപ്പ് സൂപ്പ് റെഡിയായ? പ്ലെയിൻ സൂപ്പാ? പ്ലെയിൻ സൂപ്പാ. കുടിക്കണേ, ഞാൻ വൃത്തി ഉണ്ടാ. നീ എല്ലിട്ട് മിക്സ് ആക്കിയതല്ലേ, ഇത് ബ്ലാക്ക് കളറ് പൊടിയെല്ലാം കാണുന്നത്. പിന്നെ ഇല്ലേ ഇന്നും ഇങ്ങനെ എൻ്റെ പാത്രങ്ങളെല്ലാം എടുത്ത് കളിക്കൂട്ട, എന്ത് ടോയ്സ് ഉണ്ടായിട്ടും കാര്യമില്ല, കിച്ചൺ ഐറ്റംസ് എടുത്ത് കളിക്കാൻ ഓക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ആലോനെ കണ്ട ഒറ്റയ്ക്ക് കുത്തിയെടുക്കാൻ ഇപ്പം പഠിച്ച് പഠിച്ച് വരുന്നുണ്ട്. ആദ്യമൊന്നും അവൾക്ക് കൊടുത്ത ആവലില്ലേനു കേട്ടാ, പിന്നെ ഇപ്പം ഇങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. എന്നാൽ നീറ്റിൽ അങ്ങനെ തിന്നോളും, അല്ലാണ്ട് എല്ലാവരുടെയും വൃത്തിയായിട്ടാക്കൂലേ കുട്ടികൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആലു ഹായ് പറഞ്ഞു. ഹായ് ഹായ് എന്ന് പറ. ഒന്നുകൂടി ഇതാ അതും. എന്ത് സൂപ്പാ? പ്ലെയിൻ സൂപ്പ് എന്ന് പറഞ്ഞ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇനി ഇങ്ങോട്ടേക്ക് പോയി ആലുക്കെ ഞാൻ ആ വായിലേച്ചു. ആലു ബ്രൂം പ്ലെയിൻ എന്തോ ഇത് സൂപ്പ് ആലുന് വേണ്ട പോലെ. അപ്പൊ ഇങ്ങനെയല്ലാതെ നമ്മളെ വൈകുന്നേരത്തെ കലാപരിപാടികള് ഞാനും ഇവരൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് കളിക്കുകയെല്ലാം ചെയ്യും. പിന്നെ ഇതാ ഒരു മകരിപ്പിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇന്നുവിനെ കുറച്ച് മാഗി ആക്കി കൊടുത്തതാണ്. ഞാൻ ഇന്നലെ ഇവളോട് പറഞ്ഞതിന് പോലും ഞാൻ മാഗി ആക്കി തരുമെന്ന്. അതുകൊണ്ട് ഓൾ ഇന്ന് അതും വിചാരിച്ച് ഓർമ്മിച്ച് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി എന്നെ വേണ്ടാന്ന് എന്നോട് പറഞ്ഞിന്. നോക്കുമ്പോൾ അതിൻ്റെ കാരണം ഇതേനു, മാഗി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടേനു കേട്ടോ. അത് ഞാൻ അറിയില്ലേനു അത് ഓള് ബിരിയാണി ഒന്നും അധികം തിന്നാൻ എന്നുള്ള. ഉമ്മാനോട് മാഗിക്ക് വയ്ക്കുക. അങ്ങനൊന്നും വേണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻജോയിക്കാം കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ 1 week 7 days കഴിഞ്ഞിട്ടൊക്കെ. 6 days ആയാലല്ല.
അങ്ങനെ ഒരു മകരിപ്പിൻ്റെ സമയമെല്ലാം കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇവരെ ഞാൻ ഉറക്കൂട്ടാം, അല്ലെങ്കിൽ നമ്മൾ കിടക്കാനൊരു 2 മണിയിലാവും. ആ സമയമാകുമ്പോഴത്തേക്ക് നല്ല ടയർഡായി പോവും. അതുകൊണ്ട് കുറച്ച് സമയം ഈ സമയത്തൊന്ന് ഉറക്കും. പിന്നെ ഈ സമയം ഞാൻ നല്ല ഫ്രീ ആണ് കേട്ടോ. കാര്യം രാത്രിക്ക് ഫുഡൊന്നും ആക്കണ്ട, അങ്ങനെ ലൈറ്റ്. ഞാനിപ്പം കുറച്ച് എഡിറ്റിങ്സ് എല്ലാം ഉണ്ട്, പിന്നെ കുറച്ച് കമൻസ് എല്ലാം നോക്കാനുണ്ട് അങ്ങനെ. പിന്നെ ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഈച്ചൻ്റെ ശല്യമുണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ ഒരു മൊസ്കിറ്റോ കില്ലർ അങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈച്ച ഇവിടുത്തെ ഈച്ച ഒരു പ്രത്യേകത ഈച്ച കേട്ടോ, കടിക്കുകയും ചെയ്യും കുട്ടികളെ മുഖത്തെല്ലാം ഇങ്ങനെ കലയെല്ലാം വരും. അപ്പം അതുകൊണ്ട് അതെല്ലാം ഓണാക്കി കൊടുക്കണം ഇനിയിപ്പം തണുപ്പായാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.